വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ചില്ലി റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ബീഫ് ചില്ലി തയ്യാറാക്കുവാനായിട്ട് ഞാനിവിടെ 1 കിലോ കഴുകി വൃത്തിയാക്കിയ ബീഫാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ഡ്രൈ ചില്ലി, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചെറുനാരങ്ങയുടെ നീര്, 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അല്പം പച്ചമുളക്, കറിവേപ്പില എന്നിവയാണ് ഞാൻ ഈ ബീഫ് ചില്ലി തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത്. ഈ ബീഫിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ബീഫ് ഒരു 30 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊന്ന് കുക്കറിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിൽ വെച്ച് ഞാൻ 1/2 ബോയിൽ ചെയ്ത ബീഫ് കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ചെറുതായി മുറിച്ചെടുക്കാം. 1/2 ബോയിലായ ബീഫ് സ്ലൈസ് ചെയ്ത് ഞാൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ഞാനിനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, അതുപോലെ തന്നെ സോയാ സോസ്, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്രഷ്ഡ് ചില്ലിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 നാരങ്ങയുടെ നീര്, എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോറ്, കോൺഫ്ലോറ് ഇനി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ അല്പം പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചേരുവകളെല്ലാം ചേർത്ത് 1-10 മിനിറ്റോളം ഞാൻ ഈ ബീഫ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. 1 പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഞാൻ ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച എണ്ണയിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് എണ്ണയിൽ ഒന്ന് മുങ്ങിക്കിടന്നതിന് ശേഷം ബീഫ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ബീഫ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ബീഫ് ചില്ലി ഏകദേശം വേവായിട്ടുണ്ട്. ഒത്തിരി ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഞാനിത് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. നമുക്കിനി ഇതൊന്ന് കോരി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ബീഫ് വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് അല്പം കറിവേപ്പിലയും പച്ചമുളകും കൂടി വറുത്ത് കോരി ഗാർണിഷിങ്ങിനായിട്ട് എടുക്കാം. കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും ചെറുതായി സവോള കട്ട് ചെയ്തതും കൂടെ യൂസ് ചെയ്ത് ഞാനൊന്ന് ഗാർണിഷ് ചെയ്തിരിക്കുകയാണ്. Thank you for watching.